പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് ടു ജേർണലിസത്തിലെ റൈറ്റിംഗ് ഫോർ മാഗസിൻസ് എന്ന ചാപ്റ്ററിലെ കണ്ടൻറ് ഓഫ് മാഗസിൻസ് എന്ന ഭാഗമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കണ്ടൻറ് ഓഫ് മാഗസിൻസ് അഥവാ മാഗസിനുകളുടെ ഉള്ളടക്കം. വൈവിധ്യമാർന്ന കണ്ടൻറ്റുകളായിരിക്കും ഒരു മാഗസിനിൽ ഉണ്ടാവുക. കഥകളും കവിതകളും ലേഖനങ്ങളും ഇൻ്റർവ്യൂസുമൊക്കെയാണ് ഒരു മാഗസിനിലെ പ്രധാന കണ്ടൻറ്റുകൾ. അപ്പോൾ ഓരോ കണ്ടൻറ്റുകളും നമുക്ക് ഡീറ്റെയിലായി പരിചയപ്പെടാം. ഒന്നാമത്തെ കണ്ടൻ്റാണ് കവർ സ്റ്റോറി. ഒരു മാഗസിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻ്റാണ് കവർ സ്റ്റോറി, അഥവാ ഒരു മാഗസിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിളിനെയാണ് നമ്മൾ കവർ സ്റ്റോറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആർട്ടിക്കിളിൻ്റെ ഹെഡ്ലൈനോ അല്ലെങ്കിൽ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ചെറിയ വിശദാംശങ്ങളോ നമുക്ക് മാഗസിൻ്റെ കവർ പേജിൽ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ആർട്ടിക്കിളിൻ്റെ ഹെഡ്ലൈനോ വിശദാംശങ്ങളോ കവർ പേജിൽ നൽകുന്നതിനെയാണ് കവർ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ കവർ സ്റ്റോറി എന്നാൽ ഒരു മാഗസിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ്. ആ ആർട്ടിക്കിളിൻ്റെ ഹെഡ്ലൈനോ വിശദാംശങ്ങളോ കവർ പേജിൽ നൽകിയിട്ടുണ്ടാകും. ഇങ്ങനെ കവർ പേജിൽ ആർട്ടിക്കിളിൻ്റെ ഡീറ്റെയിൽസ് നൽകുന്നതിനെയാണ് നമ്മൾ കവർ ലൈൻ എന്ന് പറയുന്നത്. കവർ പേജിൽ നൽകിയിരിക്കുന്ന ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കണ്ടാൽ വായനക്കാർക്ക് ആ ലക്കത്തിലെ മാഗസിൻ ഇമ്പോർട്ടൻ്റ് നൽകിയ, പ്രാധാന്യം നൽകിയ ആർട്ടിക്കിൾ ഏതാണെന്ന് മനസ്സിലാക്കാനും അതുപോലെ ആ മാഗസിൻ വാങ്ങാൻ അവരെ പ്രേരിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. അപ്പോൾ കവർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു മാഗസിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ്. ആ ആർട്ടിക്കിളിൻ്റെ ഡീറ്റെയിൽസ് എവിടെ കാണും? മാഗസിൻ്റെ കവർ പേജിൽ കാണും. കവർ പേജിൽ ആ ആർട്ടിക്കിളിൻ്റെ ഡീറ്റെയിൽസ് നൽകുന്നതിനെയാണ് കവർ ലൈൻ എന്ന് പറയുന്നത്. മാഗസിനിലെ അടുത്ത പ്രധാനപ്പെട്ട കണ്ടൻ്റാണ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ന്യൂസ് പേപ്പറിലെ കണ്ടൻസിനെ കുറിച്ച് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചപ്പോൾ എഡിറ്റോറിയലിനെ കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ആനുകാലിക വിഷയത്തെക്കുറിച്ചുള്ള പത്രത്തിൻ്റെ നിലപാടോ അഭിപ്രായമോ ആയിരിക്കും എഡിറ്റോറിയൽ എന്ന് നമുക്കറിയാം. അതുപോലെ കണ്ടംപററിയായ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചുള്ള മാഗസിൻ്റെ അഭിപ്രായമാണ്, കാഴ്ചപ്പാടാണ് എഡിറ്റോറിയലിലൂടെ വിശദീകരിക്കപ്പെടുന്നത്. അപ്പോൾ എഡിറ്റോറിയലിലൂടെ വിശദീകരിക്കപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കെന്ത് പറയാം? കണ്ടംപററിയായ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചുള്ള മാഗസിൻ്റെ അഭിപ്രായമാണ് അല്ലെങ്കിൽ കാഴ്ചപ്പാടാണ് മാഗസിൻ്റെ എഡിറ്റോറിയലിലൂടെ വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ വ്യക്തമാക്കപ്പെടുന്നത്. നമുക്കറിയാം മാഗസിനുകൾ പബ്ലിഷ് ചെയ്യപ്പെടുന്നത് ആഴ്ചയിലോ മാസത്തിലോ ഒക്കെയാണ്. അപ്പോൾ ഒരാഴ്ചയിലെ അല്ലെങ്കിൽ ഒരു മാസത്തിനിടയ്ക്ക് ഉണ്ടായ പ്രധാന വിഷയങ്ങളെക്കുറിച്ചുള്ള മാഗസിൻ്റെ അഭിപ്രായമായിരിക്കും ഒരു മാഗസിൻ്റെ എഡിറ്റോറിയലിലൂടെ വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ വിശദമാക്കുന്നത്. ആ മാഗസിനിലെ ഇൻഡെക്സ് പേജിന് ശേഷമായിരിക്കും സാധാരണ എഡിറ്റോറിയൽ നൽകാറുള്ളത്. സാധാരണ എഡിറ്റോറിയൽ നൽകാറുള്ളത് മാഗസിൻ്റെ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ മാഗസിൻ്റെ ഇൻഡെക്സ് പേജ് കഴിഞ്ഞ ഉടനെയാണ് എഡിറ്റോറിയലൊക്കെ കാണപ്പെടാറുള്ളത്. അതുപോലെ തന്നെ മാഗസിൻ എഡിറ്ററായിരിക്കും സാധാരണ എഡിറ്റോറിയലുകളൊക്കെ തയ്യാറാക്കുന്നത്. ഒരു മാഗസിനിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഉള്ളടക്കമാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ആനുകാലിക വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് ആ വിഷയത്തെ ഡീറ്റെയിലായി വിശദീകരിക്കുകയാണ് ആർട്ടിക്കിളിലൂടെ ചെയ്യുന്നത്. നമുക്ക് ഏതൊരു വിഷയത്തെക്കുറിച്ചും ആർട്ടിക്കിൾ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ആർട്ടിക്കിൾ എന്നാൽ ഏതെങ്കിലും ഒരു ആനുകാലിക വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് വസ്തുതകൾ എന്താണോ അതുപോലെ വിശദീകരിക്കുന്ന തരത്തിലുള്ള റൈറ്റപ്പാണ് ആർട്ടിക്കിൾ. ആർട്ടിക്കിളിൽ റൈറ്ററുടെ അഭിപ്രായത്തിനപ്പുറം എന്താണോ വസ്തുത അതാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ആർട്ടിക്കിളിൽ റൈറ്ററുടെ അഭിപ്രായത്തിനപ്പുറം എന്താണോ വസ്തുത അതിനാണ് പ്രാധാന്യം നൽകുന്നത്. റൈറ്ററുടെ അഭിപ്രായങ്ങൾക്കോ ഒപ്പീനിയനുകൾക്കോ ഒന്നുമല്ല. ഏതൊരു റൈറ്റപ്പിനെയും പോലെ ആർട്ടിക്കിളിനും മൂന്ന് പാർട്ടുണ്ട്,
മൂന്ന് ഭാഗമുണ്ട്. ക്രിയേറ്റീവായ ആകർഷകമായ ഒരു ബിഗിനിങ്, അതുപോലെ പ്രധാനപ്പെട്ട പോയിൻ്റുകളെല്ലാം വിശദീകരിക്കുന്ന ബോഡി പാർട്ട് അല്ലെങ്കിൽ മിഡിൽ പാർട്ട്, ഏറ്റവും അവസാനം വായനക്കാർക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന തരത്തിലുള്ള ഒരു എൻഡിങ്ങും ആർട്ടിക്കിളിന് ഉണ്ടാകും. ഇങ്ങനെ മൂന്ന് പാർട്ടുകളിലായിട്ടായിരിക്കും ഒരു ആർട്ടിക്കിളിൻ്റെ സ്ട്രക്ചർ. മാഗസിനിലെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടൻ്റാണ് കോളംസ് അഥവാ കോളങ്ങൾ. റൈറ്റർക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ചിന്തകൾ, അഭിപ്രായങ്ങളെല്ലാം എഴുതാനുള്ള ഒരു വേദിയാണ് കോളം. ഓരോ കോളങ്ങൾക്കും ഒരു പ്രത്യേക പേരുണ്ടാകും. ആ പേരിലാണ് ആ കോളം അറിയപ്പെടുക. ഉദാഹരണം, ഓവർ എ കപ്പ് ഓഫ് ടീ. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതുപോലെ പോത്തൻ ജോസഫ് എന്ന ജേർണലിസ്റ്റ് എഴുതിയിരുന്ന കോളത്തിൻ്റെ പേരാണ് ഓവർ എ കപ്പ് ഓഫ് ടീ എന്നത്. ഇതുപോലെ കോളങ്ങൾക്ക് പ്രത്യേക പേരുകൾ നൽകിക്കൊണ്ട് വ്യത്യസ്ത വിഷയങ്ങളിലുള്ള തൻ്റെ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും നിലപാടുകളുമൊക്കെ റൈറ്റർ കോളത്തിലൂടെ വിശദീകരിക്കുന്നു. കോളത്തിൻ്റെ പേര് ഒരിക്കലും മാറില്ല. എന്നാൽ കോളങ്ങളിലൂടെ കൈകാര്യം ചെയ്യുന്ന സബ്ജക്റ്റുകൾക്ക് മാഗസിൻ്റെ ഓരോ ലക്കത്തിലും മാറ്റമുണ്ടാകും. അപ്പോൾ കോളത്തിൻ്റെ പേര് ഒരിക്കലും മാറില്ല, എന്നാൽ ആ കോളത്തിലൂടെ കൈകാര്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ഓരോ ലക്കത്തിലും മാറിക്കൊണ്ടിരിക്കും. പുതിയ വിഷയങ്ങളായിരിക്കും ഓരോ ലക്കത്തിലും ഉണ്ടാവുക. മാഗസിനിൽ സാധാരണ കണ്ടുവരുന്ന മറ്റൊരു കണ്ടൻ്റാണ് റിവ്യൂസ്. ഫിലിം, ഡ്രാമ, മ്യൂസിക്കൽ പ്രൊഡക്ഷൻ, പുതുതായി പബ്ലിഷ് ചെയ്യപ്പെട്ട ബുക്സ് എന്നിവയെക്കുറിച്ചൊക്കെയുള്ള വിശകലനത്തെയാണ് നമ്മൾ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റിവ്യൂ എന്ന് ചോദിച്ചാൽ, ഫിലിം, ഡ്രാമ, മ്യൂസിക്കൽ പ്രൊഡക്ഷൻ, പുതുതായി പബ്ലിഷ് ചെയ്യപ്പെട്ട ബുക്സ് എന്നിവയെക്കുറിച്ചൊക്കെയുള്ള വിശകലനത്തെയാണ് നമ്മൾ റിവ്യൂ എന്ന് പറയുന്നത്. പുതുതായി ഇറങ്ങിയ ഫിലിംസിനെ കുറിച്ചുള്ള റിവ്യൂസ് നമുക്ക് ഫിലിം മാഗസിനുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ പുതുതായി പബ്ലിഷ് ചെയ്യപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ചുള്ള റിവ്യൂസ് നമുക്ക് ലിറ്ററേച്ചർ മാഗസിനുകളിലും കാണാനായിട്ട് പറ്റും. ഫിലിംസിനെ കുറിച്ചും ബുക്സിനെ കുറിച്ചും ഡ്രാമയെക്കുറിച്ചും അതുപോലെ മറ്റു ആർട്ട് ഫോമിനെ കുറിച്ചൊക്കെയുള്ള റൈറ്ററുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് റിവ്യൂസിലൂടെ വ്യക്തമാക്കുന്നത്. റിവ്യൂസിലൂടെ എന്താ വ്യക്തമാക്കുന്നത്? ആർട്ട്, ഇത്തരത്തിലുള്ള ആർട്ട് ഫോംസിനെ കുറിച്ചുള്ള റൈറ്ററുടെ പേഴ്സണൽ ഒപ്പീനിയൻസാണ് വ്യക്തമാക്കുന്നത്. റിവ്യൂ എഴുതുന്നതിന് പ്രത്യേക സ്ട്രക്ചറോ ഫോർമാറ്റോ ഒന്നും തന്നെ ഇല്ല. റൈറ്റർക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഫോർമാറ്റിലൂടെ അദ്ദേഹം കണ്ട സിനിമയെക്കുറിച്ചും അതുപോലെ തന്നെ വായിച്ച പുതിയ പുസ്തകത്തെക്കുറിച്ചൊക്കെ റിവ്യൂസ് തയ്യാറാക്കാവുന്നതാണ്. മാഗസിനുകളിൽ കണ്ടുവരുന്ന മറ്റൊരു കണ്ടൻ്റാണ് എസ്. ഇറ്റ് ഈസ് എ ഷോർട്ട് ലിറ്റററി കോമ്പോസിഷൻ ഓൺ എ പെർട്ടിക്കുലർ തീം ഓർ സബ്ജക്റ്റ് എന്നാണ് എസ്സേയെക്കുറിച്ച് പറയുന്നത്. അഥവാ ഒരു പ്രത്യേക തീമിനെക്കുറിച്ചോ സബ്ജക്റ്റിനെക്കുറിച്ചോ തയ്യാറാക്കുന്ന ഒരു ചെറിയ സാഹിത്യ രചന എന്നാണ് എസ്സേയെക്കുറിച്ച് പറയുന്നത്. നമുക്കറിയാം, ആർട്ടുകൾ എന്നാൽ ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് ഡീറ്റെയിലായി വിശദീകരിക്കുന്ന ഒരു റൈറ്റപ്പാണ്. അവിടെ വസ്തുതക്കാണ് പ്രാധാന്യം. റൈറ്ററുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആർട്ടിക്കിളിൽ പ്രകടമാവുകയില്ല. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ എന്നത് ഒബ്ജക്റ്റീവാണ്. എന്നാൽ എസ്സേയിലേക്ക് വരുമ്പോൾ എസ്സേയിൽ നിറഞ്ഞു നിൽക്കുന്നത് റൈറ്ററുടെ കാഴ്ചപ്പാടുകളും കണ്ടെത്തലുകളും അഭിപ്രായങ്ങളും ഒക്കെയാണ്. അതോടൊപ്പം തന്നെ വിഷയത്തെക്കുറിച്ചുള്ള റൈറ്ററുടെ അഭിപ്രായങ്ങളെ സാധൂകരിക്കുന്നതിനാവശ്യമായ പ്രൂഫുകളും നമുക്ക് എസ്സേകളിൽ കാണാൻ സാധിക്കും. റെഫറൻസുകളും അതുപോലെ തന്നെ സൈറ്റേഷൻസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. റിവ്യൂസിനെ പോലെ എസ്സേകളും സബ്ജക്റ്റീവാകുന്നു. അതുപോലെ ആർട്ടിക്കിളിൻ്റെ കൂടെ നമുക്ക് ഫോട്ടോഗ്രാഫ്സ് കാണാൻ സാധിക്കും. എന്നാൽ എസ്സേയിൽ ആ തരത്തിൽ ഫോട്ടോഗ്രാഫ്സൊന്നും പൊതുവേ നൽകാറില്ല, കാണാറില്ല. അതുപോലെ തന്നെ സബ് ഹെഡ്ലൈൻസും എസ്സേകളിൽ അധികം നൽകാറില്ല. അപ്പോൾ എസ്സേ എന്നാൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ചെറിയ സാഹിത്യ രചനയാണ്.
എന്താണ് എസ് എ എന്ന് ചോദിച്ചാൽ നമുക്കെന്ത് പറയാം, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ അല്ലെങ്കിൽ തീമിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ചെറിയ സാഹിത്യരചന, അതാണ് എസ് എ. എസ് എ പൊതുവെ എന്തായിരിക്കും? എസ് എ സബ്ജക്റ്റീവ് ആയിരിക്കും. മാഗസീനുകളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാന കണ്ടൻ്റാണ് ഫോട്ടോ ഫീച്ചറുകൾ. ഫോട്ടോ എസ് എ എന്നും ഫോട്ടോ ഫീച്ചർ അറിയപ്പെടുന്നു. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട സമാന രീതിയിലുള്ള ധാരാളം ഫോട്ടോകളിലൂടെ ആ സംഭവത്തെക്കുറിച്ച് വിവരിക്കുകയാണ് ഫോട്ടോ ഫീച്ചറിലൂടെ ചെയ്യുന്നത്. ഇവിടെ ടെക്സ്റ്റുകളേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഫോട്ടോഗ്രാഫ്സിനാകുന്നു. അപ്പോൾ എന്താണ് ഫോട്ടോ ഫീച്ചർ എന്ന് പറഞ്ഞാൽ, ഒരു വിഷയവുമായി ബന്ധപ്പെട്ട സമാന രീതിയിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഫോട്ടോകളിലൂടെ ആ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നതിനെയാണ് നമ്മൾ ഫോട്ടോ ഫീച്ചർ എന്ന് പറയുന്നത്. ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ നിരനിരയായി വെച്ചുകൊണ്ട് അതിലൂടെ ആ സംഭവത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഫോട്ടോ ഫീച്ചറിൽ ചെറിയ രീതിയിൽ ടെക്സ്റ്റുകൾ നൽകാറുണ്ടെങ്കിലും പ്രാധാന്യം ഫോട്ടോകൾക്കാകുന്നു. അപ്പോൾ ഫോട്ടോ ഫീച്ചർ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണെന്ന് ചോദിച്ചാൽ ഫോട്ടോ എസ് എ. ഫോട്ടോ എസ് എ എന്നും ഫോട്ടോ ഫീച്ചർ അറിയപ്പെടുന്നുണ്ട്. എഡിറ്റോറിയൽ, ആർട്ടിക്കിൾ എന്നിവയെപ്പോലെ ഒരു മാഗസീനിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടൻ്റാണ് ഫീച്ചർ സ്റ്റോറികൾ അഥവാ ഫീച്ചറുകൾ. പേഴ്സണാലിറ്റി ഫീച്ചർ, ഹിസ്റ്റോറിക്കൽ ഫീച്ചർ, ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഫീച്ചർ തുടങ്ങി വ്യത്യസ്ത തരത്തിലുള്ള ധാരാളം ഫീച്ചറുകളുണ്ട്. വ്യക്തികൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ തുടങ്ങിയ ഏതെങ്കിലും ഒരു വിഷയത്തെ ഹ്യൂമൻ ഇൻട്രസ്റ്റ് ആംഗിളിലൂടെ അവതരിപ്പിക്കുകയാണ് ഫീച്ചറുകളിലൂടെ ചെയ്യുന്നത്. ഫീച്ചറുകളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. എന്തായാലും ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് വ്യത്യസ്ത തരത്തിലുള്ള മാഗസീനിലെ കണ്ടൻറ്റുകളാകുന്നു. ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.